എൻ്റെ പേര് ഭദ്ര, ഇവളുടെ പേര് ഭൗമിയാണ്. പിന്നെ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബും ചെയ്യണം, പിന്നെ ലൈക്ക് മൈ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോ കേൾക്കാം. ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിന് വേണ്ടി 5 ഗ്രാം ചൈനഗ്രാസ്, 1 കപ്പ് ഷുഗർ, പിന്നെ 500 ml പാലെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈസി ആയ പുഡിംഗ് ഉണ്ടാക്കാം എന്ന് നോക്കാം. നിങ്ങളുടെ അടുത്ത് ചൈനഗ്രാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വെക്കാം. ഒരു മിക്സിയിലേക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലി ഒഴിച്ചിട്ട് ഇതൊന്ന് മല്ല അരച്ചെടുക്കാം. 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ മെല്ലെ അരച്ചിട്ടുള്ളൂ, നന്നായി അരച്ചിട്ടില്ല, മെല്ലെ അരച്ചിട്ടുള്ളൂ. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വേവിച്ചെടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. ഇവിടെ നന്നായി ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ സമയത്തുകൊണ്ട് നമുക്ക് ചൈനഗ്രാസ് പൊട്ടിച്ചിട്ട് നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ഇവിടെ ഞാൻ മീഡിയം വെള്ളമാണ് ഇട്ടിരിക്കുന്നത്. ഇത് കുതിരാൻ വെക്കാം. 5 മിനിറ്റ് കുതിരാൻ വെക്കാം. ഇവിടെ ഇതാ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പച്ചമരം ഒക്കെ പോയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിക്കാം. തിളപ്പിക്കണ്ട, ചൂടാക്കിയാൽ മതി. മിക്സിയിലിട്ട് അരച്ചു കാണാം. ഇത് വേഗം വെന്തിട്ടുണ്ട്. ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പേക്ക് മാറ്റാം. ചെറിയ തീയിൽ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് പാലിക്ക് ഇട്ട് കൊടുക്കാം. ചൂടായ പാലിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അലക്കി കൊടുക്കാം. ഇന്നത്തെ വെള്ളമൊക്കെ വറ്റിയ പാകത്തിനായിട്ടുണ്ട്. ഈ മിക്സിനെ ബീട്രൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്കും വാനില എസൻസും ചേർത്ത് നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല, ഞാനിവിടെ പാല് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇന്നിത് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ടീ ഓഫ് ആക്കാം. ഈ മിക്സിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടാറിയിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. ഇത് 2 hours ഫ്രിഡ്ജിൽ വെക്കണം. ഇതാ ബീട്രൂട്ട് പുഡിംഗ് റെഡി. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ ബീട്രൂട്ട് പുഡിംഗ് റെഡി. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കുക. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ബീട്രൂട്ട് ഇഷ്ടമുള്ളവർക്ക് കൂടിയും നല്ല ഇഷ്ടവും.